വിമാനത്താവള മാതൃകയിൽ കേരളത്തിലെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷനാകാൻ ഒരുങ്ങി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണത്തിനായി 393.57 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ പുതിയ രൂപരേഖയിൽ തീരുമാനമായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ മാതൃകയിലൊന്ന് ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുൻപ് പങ്കുവച്ചിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ കണ്ണഞ്ചിപ്പിക്കുന്ന പുതിയ റെയിൽവേ സ്റ്റേഷനാകും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തൃശൂരിലെത്തുന്നവർക്ക് കാണാൻ സാധിക്കുക. ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും കൂടുതൽ സജ്ജീകരിച്ച് വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിമാനത്താവള മാതൃകയിലാകും നിർമ്മാണം. 3 ഡിസൈനുകൾ മുന്നോട്ട് വെച്ചതിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡിസൈൻ 1 തിരഞ്ഞെടുക്കുകയും അത് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് പുനർനിർമ്മാണ പ്രക്രിയകൾ വേഗത്തിലാക്കുമെന്നും തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. തൃശൂരിനെ സംബന്ധിച്ച് മേയർ, ഇവിടുത്തെ ചാർജുള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ, അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ MLA ശ്രീ ബാലചന്ദ്രൻ, മേയർ വന്നു, കളക്ടറും കമ്മീഷണറും വന്നു, ADM ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടെല്ലാം ഇരുന്ന് ഇത് കാണിച്ചു, അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു. ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് തന്നെ ഓർഡറാക്കാനുള്ള പ്രോസസ്സസ് തുടങ്ങും. 3 മണിക്ക് ശേഷം നാളെ പ്രൈം മിനിസ്റ്റർ അടുത്ത് ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോകും. നിലവിലുള്ള സൗകര്യങ്ങളെക്കാൾ 10 മടങ്ങ് സൗകര്യം പുതിയ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുമെന്നും ഡിസൈൻ കണ്ടപ്പോൾ തനിക്ക് ആകാംക്ഷ തോന്നിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അല്ലേ, എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും തിരിച്ചിറങ്ങാനുമായി പ്രത്യേകം കവാടങ്ങളും മൾട്ടി ലെവൽ പാർക്കിങ്ങും പുതിയ നിർമ്മിതിയിലുണ്ടാകും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണത്തിൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുകയും 45 ദിവസത്തിന് മുൻപായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാനായി റെയിൽവേ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ജനം തൃശൂർ.